എല്ലാവർക്കും നമസ്കാരം. ദ വേഴ്സ് ഓഫ് ആർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സനോജ്. വ്യായാമമില്ലാത്ത ശരീരം ആൾതാമസമില്ലാത്ത വീട് പോലെയാണെന്ന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരീര ബോഡി ലൂസ് ചെയ്യാനും അതുപോലെ ഫ്ലെക്സിബിൾ ആവാനും വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളുണ്ട്. അത് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിലുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് വയറിനുള്ള വ്യായാമമാണ്. പക്ഷേ വയറിനുള്ള വ്യായാമം ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ശരീരത്തിൻ്റെ ജോയിൻസും അതുപോലെ എല്ലാം ലൂസ് ചെയ്യാനും അതുപോലെ സ്ട്രെച്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ അതായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ശരീരം എങ്ങനെ ഹീറ്റാക്കുക എന്നുള്ള ഒരു ഇതിൻ്റെ തുടർച്ചയായിട്ട് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റെപ്പായിട്ടത് ചെയ്യുന്നത്. അപ്പോൾ ശരീരം ഹീറ്റ് ചെയ്യുന്ന എക്സസൈസുകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, രണ്ട് കാലം കൂട്ടിവെച്ച് നമ്മൾ ജമ്പ് ചെയ്തിട്ടാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാരംഭ ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ട് കാലം കൂട്ടിവെച്ച് കൈ മുകളിലേക്ക് ഉയർത്തുക. കൈ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ബ്രീത്ത് എടുക്കണം. ഉള്ളിലേക്ക് ബ്രീത്ത് എടുത്തതിന് ശേഷം കൈ താഴ്ത്തി വിരലിൽ തൊടണം. തള്ളവിരൽ, കാൽമുട്ട് മടങ്ങാതെ തള്ളവിരൽ തൊടണം. അപ്പോൾ ബ്രീത്ത് പുറത്തേക്ക് വിടണം. കൈ പൊക്കുമ്പോൾ ബ്രീത്ത് ഉള്ളിലേക്കും കൈ താഴ്ത്തുമ്പോൾ ബ്രീത്ത് പുറത്തേക്ക് ഡീപ്പായിട്ട് നമ്മൾ ബ്രീത്ത് വിടും എടുക്കും ചെയ്യണം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൈ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഇങ്ങനൊരു 10 തവണ ചെയ്യണം. 10 തവണ ചെയ്താൽ ഇത് സ്ഥിരമായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ഇത് 10 തവണ അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുക. അതിന് ശേഷം മാത്രമേ ജമ്പിങ് ടച്ചിങ് പാടുള്ളൂ. അപ്പോൾ ജമ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തത് ജമ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകും. ജമ്പ് ചെയ്ത് രണ്ട് കാലം ചെയ്തതിന് മുമ്പ് ഒരു കാല് നമ്മൾ നേരത്തെ ചെയ്താണ്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്താണ്. ഇതുപോലെ തന്നെ കാലുകൾ പൊക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6. ഓക്കെ. ഇതേ ജമ്പിൽ ജസ്റ്റ് കാല് രണ്ടൊന്ന് പൊക്കിയിട്ട് വെറുതെ തൊടുക, അത്രേ ഉള്ളൂ. ഓക്കെ. ആദ്യം ചെയ്യുന്ന ആളുകൾ പതുക്കെ ജമ്പ് ചെയ്തിട്ട് തുടങ്ങി നോക്കുക. ഓക്കെ. 1, 2, 3, 4, 5, 6. ഇങ്ങനെ പതുക്കെ 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 നമ്മൾ ചിലപ്പോൾ പൊങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല ആദ്യമൊന്നും. പതുക്കെ 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 ഇങ്ങനെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ. വീണ്ടും ട്രൈ ചെയ്യാം, നമുക്കൊന്നും ട്രൈ ചെയ്യാം. 1, 2, 3, 4, 5. ഇനി ട്രൈ ചെയ്യാം. ഇനി നമ്മൾ ഒന്നും കൂടി ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാല ഏകദേശം എത്രത്തോളം പൊക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ജമ്പ് ചെയ്യാൻ പോകണം. റെഡി. 1, 2, 3, 4, 5. ഇതൊരു 10 തവണ ചെയ്യുന്നതുകൊണ്ട് വിരോധമല്ല. ഇത് പഠിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ട് ബോറടിപ്പിക്കില്ല. സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ അത് സഹിക്കുക, അല്ലാത്ത ആളുകൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയുമായി
പിന്നെ കാണാം.